Hi friends, PSC Q&A pudiyoru video like ellavarkkum swagatham. Nammal ee video il charcha cheyna topic PSC Bulletin ile prastavana chodyangalana. Ee series le moonam bhagamana ee video. Ee series le bhagam 1 bhagam 2 videokalde playlistinte link thaale description box il koduthittunde. Aa videos kaanathavar aa linkil click cheythu kaanuka. Nammal ee video il 10 prastavana chodyangalana charcha cheynathu. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഒന്ന് കായംകുളം നാഫ്ത, 2 ബ്രഹ്മപുരം ഡീസൽ, 3 നല്ലളം ഡീസൽ, 4 വൈപ്പിൻ പ്രകൃതിവാതകം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന താപവൈദ്യുത നിലയങ്ങൾ അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ശരിയാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്, അത് ശരിയാണ്. രണ്ടാമത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്, ആ പ്രസ്താവനയും ശരിയാണ്, പി എസ് സി ചോദിച്ചിട്ടുണ്ട്. നല്ലളം പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്, ആ ജോഡിയും ശരിയാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഈ നല്ലളം സ്ഥിതി ചെയ്യുന്നത്. വൈപ്പിൻ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 ജോഡികളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എന്നിവ 4 ശരിയാണ്, ഓപ്ഷൻ സി. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപായ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. 2 ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. 3 ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. അപ്പോൾ 3 പ്രസ്താവനകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപായ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൽ എന്നാണ് ആദ്യത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പാതിരമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരമണൽ ദ്വീപ്, വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുമരകം എവിടെയാണ്? കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് കുമരകം. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഈ കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ അത് പാതിരമണൽ ദ്വീപ് തന്നെയാണ്, അതും ശരിയാണ്. അപ്പോൾ കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപായ പാതിരമണൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മടം തുരുത്ത് എവിടെയാണ്? കണ്ണൂരിലാണ്. അപ്പോൾ ഈ അഞ്ചരകണ്ടി പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്താണ് ഈ ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചരക്കണ്ടി പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്താണ് ഈ ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ധർമ്മടം തുരുത്ത് അറബിക്കടലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. ലക്ഷദ്വീപ് അറബിക്കടലിലും ആൻഡമാൻ ബേ ഓഫ് ബംഗാളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1 കർണാടക, 2 ഉത്തർപ്രദേശ്, 3 മധ്യപ്രദേശ്, 4 മഹാരാഷ്ട്ര, 5 ആസാം, 6 ബീഹാർ. അപ്പോൾ ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് കണ്ടെത്തണം. അപ്പോൾ ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭ അഥവാ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 6 ആണ്. ആ 6 സംസ്ഥാനങ്ങളാണ് ബീഹാർ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ഉത്തർപ്രദേശ്. ഈ 6 സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല സഭയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ കർണാടകയുണ്ട്, അത് ശരിയാണ്. ഉത്തർപ്രദേശ് ബൈക്യാമൽ ലെജിസ്ലേച്ചർ ഉത്തർപ്രദേശിനുണ്ട്. മധ്യപ്രദേശ് ഇവിടെ 3 തന്നിട്ടുണ്ട്. മധ്യപ്രദേശിന് ബൈക്യാമറലല്ല, യൂണിക്യാമർ ലെജിസ്ലേച്ചറാണ് മധ്യപ്രദേശിലുള്ളത്. മഹാരാഷ്ട്രയിൽ ബൈക്യാമറലുണ്ട്. അസാമിൽ ബൈക്യാമറലല്ല, യൂണിക്യാമറലാണ്. ബീഹാറിൽ ബൈക്യാമർ ലെജിസ്ലേച്ചറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 1, 2, 4, 6 ഓപ്ഷൻ ബി ആണ് ആൻസർ.
അപ്പൊ നിലവിൽ ആറ് സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല സഭയുള്ളത്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ദ്വിമണ്ഡല സഭയുള്ളൂ? കർണാടക, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ആസാമും മധ്യപ്രദേശും അവിടെ എന്താണ് യൂണിക്യാമർ ലെജിസ്ലേച്ചറാണ്. അപ്പൊ ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന പഠനശാഖകൾ, വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പോൾ എ പാർട്ടിൽ തന്നിരിക്കുന്നത് പഠനശാഖകളും ബി പാർട്ടിൽ തന്നിരിക്കുന്ന വിഷയങ്ങളുമാണ്. എ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എ പെഡോളജി, ബി പോമോളജി, സി മൈക്കോളജി, ഡി ഓങ്കോളജി. ബി പാർട്ടിൽ തന്നിരിക്കുന്നത് ഒന്ന് ഫംഗസ്, രണ്ട് മണ്ണ്, മൂന്ന് ഫലങ്ങൾ, നാല് ക്യാൻസർ. അപ്പോൾ പെഡോളജി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ്? പെഡോളജി മണ്ണുമായി ബന്ധപ്പെട്ട പഠനമാണ്, എ ടു. പോമോളജി എന്താണ്? പോമോളജി ഫലങ്ങളുമായി ബന്ധപ്പെട്ട പഠനമാണ്, ബി ത്രീ. മൈക്കോളജി എന്താണ്? മൈക്കോളജി ഫംഗസുമായി ബന്ധപ്പെട്ട പഠനമാണ്, സി വൺ. ഓങ്കോളജി ക്യാൻസറാണ്, ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനമാണ് ഓങ്കോളജി, ഡി ഫോർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ടു, ബി ത്രീ, സി വൺ, ഡി ഫോർ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഒന്ന് പ്രകൃതി ചരിത്രം, ജോൺ റേ, രണ്ട് ദിനാമ പദ്ധതി, കാൾ ലിനേഴ്സ്, മൂന്ന് ഇക്കോളജി, ഏണസ്റ്റ് ഹേക്കൽ. അപ്പൊ ഇവിടെ മൂന്ന് ജോഡികൾ തന്നിട്ടുണ്ട്, അത് ശരിയാണോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. അപ്പോൾ പ്രകൃതി ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ റേ ആണ്, ആ ജോഡി ശരിയാണ്. പ്രകൃതി ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ജോൺ റേ ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലിനേഴ്സ് തന്നെയാണ്, ആ ജോഡിയും ശരിയാണ്. മൂന്നാമത്, ഇക്കോളജി എന്ന പദം ആവിഷ്കരിച്ചത്, ഇക്കോളജി എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹേക്കൽ ആണ്. അപ്പോൾ ഈ മൂന്ന് ജോഡികളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, ഒന്ന്, രണ്ട്, മൂന്ന് എന്നിവ. ഇനി ആറാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യൻ രൂപയുടെ ചിഹ്നമായ റുപ്പി ഔദ്യോഗികമായി അംഗീകരിച്ചത് 2010 ജൂലൈ 15. രണ്ട്, തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. മൂന്ന്, ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്കിലാണ്. നാല്, റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസാണ്. അപ്പൊ ഇതിൽ നാല് പ്രസ്താവനകളും ശരിയാണോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന, ഇന്ത്യൻ രൂപയുടെ ചിഹ്നമായ റുപ്പി ഔദ്യോഗികമായി അംഗീകരിച്ചത് 2010 ജൂലൈ 15, അത് ശരിയാണ്. അപ്പോൾ പി എസ് സി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഏത് വർഷം നിലവിൽ വന്നു? 2010 നിലവിൽ വന്നത്, അത് പഠിക്കണം. അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. 2010 നിലവിൽ വന്നു, ജൂലൈ 15 ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. അതും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഒരു എസ് പി ഉദയകുമാർ ഉണ്ട്, എസ് പി ഉദയകുമാർ, കൂടംകുളം സമരനായകനാണ് എസ് പി ഉദയകുമാർ. അത് മാറിപ്പോവരുത്. ഓപ്ഷനിൽ എസ് പി ഉദയകുമാർ കൂടി കാണും. അപ്പോൾ തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതെന്ന് പഠിക്കണം. മൂന്ന്, ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്കില്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ദേവാസിലാണ്. ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന ഇവിടെ തെറ്റാണ്. നാലാമത്തെ പ്രസ്താവന, റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ അഥവാ 25-ാമത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രസ്താവന ശരിയാണ്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്കിന്റെ 25-ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതൊക്കെയാണ് ശരി? ഒന്ന്, രണ്ട്, നാല് പ്രസ്താവനകളാണ് ശരി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 1, 2, 4. ഏഴാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങളിലായി കാണപ്പെടുന്ന നിറങ്ങൾ, അവ സൂചിപ്പിക്കുന്ന ഭൂഖണ്ഡങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. എ പാർട്ടിൽ ഭൂഖണ്ഡങ്ങളും ബി പാർട്ടിൽ നിറങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. എ പാർട്ട് പറഞ്ഞിരിക്കുന്നത് എ ഏഷ്യ, ബി അമേരിക്ക, സി ഓസ്ട്രേലിയ, ഡി ആഫ്രിക്ക, ഇ യൂറോപ്പ്. ബി പാർട്ടിൽ നൽകിയിരിക്കുന്നത് ഒന്ന് ചുവപ്പ്,
രണ്ട് പച്ച, മൂന്ന് മഞ്ഞ, നാല് നീല, അഞ്ച് കറുപ്പ്. അപ്പോൾ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ അഞ്ച് വളയങ്ങളുണ്ട്. അപ്പോൾ അഞ്ച് വളയങ്ങളിൽ കാണപ്പെടുന്ന നിറങ്ങൾ ഏത് ഭൂഖണ്ഡമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏഷ്യ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം ഏതാണ്? മഞ്ഞയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഏഷ്യ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞയാണ്, എ 3. അമേരിക്കയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം ചുവപ്പാണ്, ബി 1. ഏഷ്യ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞ, അമേരിക്ക റെപ്രസെൻ്റ് ചെയ്യുന്ന വളയങ്ങളുടെ നിറം ചുവപ്പ്. ഓസ്ട്രേലിയ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം ഏതാണ്? ഓസ്ട്രേലിയ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം പച്ചയാണ്, അപ്പോൾ സി 2. ആഫ്രിക്കയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം ഏതാണ്? ആഫ്രിക്കയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം കറുപ്പാണ്, ഡി 5. യൂറോപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വളയത്തിൻ്റെ നിറം നീലയാണ്, ഇ 4. അപ്പോൾ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ അഞ്ച് വളയങ്ങളുണ്ട്. വളയങ്ങൾ ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കാൻ അവിടെ ഓരോ നിറങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിറങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏഷ്യയെ സൂചിപ്പിക്കുന്ന വളയത്തിൻ്റെ നിറമെന്ന് പറയുന്നത് മഞ്ഞ, അമേരിക്കയെ സൂചിപ്പിക്കുന്ന വളയത്തിൻ്റെ നിറമെന്ന് പറയുന്നത് ചുവപ്പ്, ഓസ്ട്രേലിയ സൂചിപ്പിക്കുന്ന വളയത്തിൻ്റെ നിറം പച്ച, ആഫ്രിക്കയെ സൂചിപ്പിക്കുന്ന വളയത്തിൻ്റെ നിറം കറുപ്പ്, യൂറോപ്പിനെ സൂചിപ്പിക്കുന്ന വളയത്തിൻ്റെ നിറം നീല. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എ 3, ബി 1, സി 2, ഡി 5, ഇ 4. നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം രാജ്യങ്ങളുടെ കായിക വിനോദമാണ് റഗ്ബി? എ സ്കോട്ട്ലാൻഡ്, ന്യൂസിലൻഡ്, ബി റഷ്യ, ശ്രീലങ്ക, സി ബംഗ്ലാദേശ്, നേപ്പാൾ, ഡി ഭൂട്ടാൻ, സ്പെയിൻ. അപ്പോൾ റഗ്ബി ഏതൊക്കെ രാജ്യങ്ങളുടെ കായിക വിനോദമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പഠിക്കുക, സ്കോട്ട്ലാൻഡിൻ്റെയും ന്യൂസിലാൻഡിൻ്റെയും കായിക വിനോദങ്ങളാണ് റഗ്ബി. അപ്പോൾ സ്കോട്ട്ലാൻഡിൻ്റെയും ന്യൂസിലാൻഡിൻ്റെയും കായിക വിനോദം റഗ്ബിയാണ്. ഒമ്പതാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന ജീവികൾ അവയുടെ ശാസ്ത്രീയ നാമങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതല്ല? ഒന്ന് കാനിസ് ഫെമിലിയാരിസ് നായ, ഫെലിസ് ഡൊമസ്റ്റിക് പൂച്ച, മൂന്ന് ബോസ് ഇൻഡിക്കസ് പശു, നാല് എപ്പിസ് ഇൻഡിക്ക കുതിര. തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായത് കണ്ടുപിടിക്കണം. കാനിസ് ഫെമിലിയാരിസ് നായ, നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ്, അത് ശരിയാണ്. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്, അതും ശരിയാണ്. പഠിക്കുക, അപ്പോൾ നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസും പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്കുമാണ്, അത് രണ്ടും ശരിയായി. ഇനി ബോസ് ഇൻഡിക്കസ് പശുവിൻ്റെ ശാസ്ത്രീയ നാമമാണോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ബോസ് ഇൻഡിക്കസ് പശുവിൻ്റെ ശാസ്ത്രീയ നാമം തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ ജോഡിയും ശരിയാണ്. ഇനി നാലാമത്തെ ജോഡി, എപ്പിസ് ഇൻഡിക്ക കുതിര എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുതിരയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഈക്കോസ് കബാലസ് എന്നാണ്. ഈക്കോസ് കബാലസ് എന്നാണ് കുതിരയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ എപ്പിസ് ഇൻഡിക്ക തേനീച്ചയുടെ ശാസ്ത്രീയ നാമമാണ്, ഏഷ്യൻ തേനീച്ചയുടെ ശാസ്ത്രീയ നാമമാണ് എപ്പിസ് ഇൻഡിക്ക. അപ്പോൾ ഇവിടെ നാലാമത്തെ ജോഡി തെറ്റാണ്. ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ഇവിടെ ശരി. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് 1, 2, 3 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3, ഓപ്ഷൻ ഡി. പത്താമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, രണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, മൂന്ന് ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, നാല് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുവാർമോത്തി. അപ്പോൾ ഇതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോളാണ്, ആ പ്രസ്താവന ശരിയാണ്, ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റാണ്, നിക്കോബാലാണ് സ്ഥിതി ചെയ്യുന്നത്, ആ പ്രസ്താവനയും ശരിയാണ്. പഠിക്കുക, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോളും ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റും. ഇനി മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിബിത്തു അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു തന്നെയാണ്, ആ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുജറാത്തിലാണ് വരുന്നത്, ഗുജറാത്തിലെ ഗുഹാർമോത്തി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തിയാണ്, ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3, 4 എന്നിവ. അപ്പോൾ ഈ നാല് കാര്യങ്ങളും പഠിക്കുക, ഇന്ത്യയുടെ വടക്കേ അറ്റം, ഇന്ത്യയുടെ തെക്കേ അറ്റം, ഇന്ത്യയുടെ കിഴക്കേ അറ്റം, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം, ഇത് നാലും പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 10 പ്രസ്താവന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. എല്ലാവർക്കും
നമ്മൾ ചർച്ച ചെയ്ത പ്രസ്താവന ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പി എസ് സി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.